അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഏറ്റവും ബഹുമാനവും ആദരവും അധ്യക്ഷൻ സഹോദരായ ഹാമിദ്, അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ ഉസ്താദന്മാരെ, എൻ്റെ സഹോദരന്മാരെ, നാട്ടുകാരെ, പെങ്ങന്മാരെ, ചരിത്രത്തിന്റെ താളുകൾ തങ്ക സ്വർണ വരികളായി എഴുതപ്പെട്ട ഒരു ഒരു വചന കഥയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. അതെ, ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ അങ്ങോട്ട് കബായിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ അതെ, പരിശുദ്ധവും പരിഭാവനവുമായ ഭാഷ. അവിടെ വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തക്ബീറും തഹ്ലീലും കൊണ്ടുകൊണ്ട് ആദർശത്തെയൊക്കെ അവിടെ പതിനായിരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരാളായി അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് അറിയുമോ? ഇസ്ലാമിലെ ധീരവിപ്ലവകാരി, ശത്രുക്കളെ തലയെ തരികര പോലെ പറപ്പിച്ച ധീരനും വീരനും ദില്ലാരി വീരനും കുഞ്ഞു കേശവുമായ ഇസ്ലാമിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും എത്തി. അല്ലാ, ഇനി മറ്റൊരു പ്രശ്നം വരുന്നതിന് മുമ്പ് നീ എന്നെ തിരിച്ചു വിളിക്കണമേ. അല്ലാ, എന്റെ മരണം നീ ഒരു കാഫിറിന്റെ കയ്യിലാക്കണമേ. അല്ലാ, നീ എന്നെ തിരിച്ചു വിളിക്കണമേ. അല്ലാ, നീ എന്റെ മരണം ഒരു കാഫിറിന്റെ കയ്യിലാക്കണമേ. എനിക്ക് നീ ഷഹീദിന്റെ കൂടി തരണമേ. അല്ലാ, കണ്ണീര് കൂടിയിരുന്ന ആ പ്രാർത്ഥനയെ അല്ലാഹു തആല കേട്ടു. അതിന്റെ പ്രതിഫലമായി ഒരു കിനാവ് കണ്ടു. കിനാവിൽ നിന്ന് നെറ്റി ഉണർന്ന ഖലീഫ, സ്വഹബികളേക്കൂ ഒരു കാര്യം ഞാൻ പറയാം, കണ്ടൊരു കനവെന്ന് നിന്ന് നിങ്ങൾക്ക് ഞാൻ പറയാം. ഭയവും ഭീകരമൊന്നും ഈ കടുവി കഥയല്ല. പാവം ഉമരിൽ മരണം വന്നെത്തിയെന്നറിയാ. സ്വഹബികളെ നിൽക്കൂ ഒരു കാര്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്കും കൂട്ടായും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില പേർ ഖുർആൻ ഓതുന്നു, ചില പേർ ദിക്റെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിക്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഖലീഫാക്ക് എന്തോ ഭയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സഹാബത്തുകൾ ഖലീഫാക്ക് വന്ന് ചുറ്റും ഇരിക്കുകയാണ്. ഖലീഫ പറയുകയാണ്, എനിക്ക് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു പൂവൻ പോയി വന്ന് എന്നെ രണ്ട് പ്രാവശ്യം ചുറ്റി. അതെ അതെ, ഒരു പൂവൻ പോയി വന്ന് എന്നെ രണ്ട് പ്രാവശ്യം ചുറ്റി. സ്വഭാവത്തുകൾ അന്തം വിട്ടു നിൽക്കുകയായി. എന്ത് എന്തായിരിക്കും? അപ്പോൾ ഖലീഫ തന്നെ ഒരു വ്യാഖ്യാനം നൽകി. അതെ അതെ, എന്റെ മരണം അടുത്തിരിക്കുന്നു, എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു. ഇത് മാത്രമാണ് എന്റെ ഇതിന്റെ എന്ന് ഖലീഫ ഒരു വ്യാഖ്യാനവും നൽകി. പിന്നെ അതാ മറ്റൊരു സംഭവം കൂടി വ്യക്തമാവുകയാണ്. എന്താണത്?
കേടാണ് പുലഹത്തിനീതാ മരുവിടുന്നു. കയ്യിൽ കത്തിയും നെഞ്ചിൽ തീയുമായി സുഖിന്ദരത്തൊരുവിടുന്നു. തീനെതിരായി നെഞ്ചിൽ തീയുമായി യുദ്ധത്തിനായി വന്നിടുന്നു. ഉറക്കം വരാത്ത ആ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കടുവണ അബൂലുഹത്ത് കാലത്തെ വേഗം കമ്പിച്ചു തന്റെ പണിപ്പുറയിലേക്ക് പോയി. രണ്ട് ഭാഗവും നല്ല മൂർച്ചയുള്ള ഒരു കടാറയിലേക്ക് തന്റെ റൂമിലേക്ക് തിരിച്ചു വരുകയായി. തിരിച്ചു വന്ന അവൻ ചിന്തിക്കുകയായി, പതിവ് പോലെ സുബഹിസ്കാരം ഇമാം നൽകുന്നത് ഖലീഫ തന്നെയായിരിക്കാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെയായിരിക്കാം. എനിക്ക് ആയത്ര വേഗം പോയി ഒന്നാമത്തെ സഫ് ഫലാദുന്നതിന് മുമ്പ് പോയി ഖലീഫയുടെ തോട്ട് പിന്നാലെ പോയിരുന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച കാര്യം സഫലമാകാൻ സാധിക്കൂ. എങ്കിൽ ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് നടക്കാം. നേരമാകും ബാംഗലി കേട്ടിടുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉമർ ഖത്താബ് അവർ മസ്ജിദിൽ ചെന്ന് ഉമർ ഒരു തക്ബീറി ധ്വനികൾ ഉയർന്ന് അടിവയറിലേക്ക് കുത്തുകയാണ്. ഒന്നല്ല ആറ് പ്രാവശ്യം അവൻ ഉമർലാഹുനിയുടെ അടിവയറിലേക്ക് കുത്തുകയാണ്. ആരോ എന്നെ കൊന്നു അല്ലെങ്കിൽ നായ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അള്ളാഹുനോടേക്ക് മലർന്നിരിക്കുകയാണ്. അവനെ തടയാൻ ചെന്നവരും അല്ലാത്തവരുമായി 13 പേരെ അവൻ അവിടെ കുത്തി. അതിൽ 6 പേര് അവിടെ തന്നെ ഒപ്പാത്തായി. സഹാബത്തുകളൊക്കെ അന്തം വിട്ടു നിൽക്കുകയാണ്. അവിടെ സഹാബത്തുകളുടെ കരച്ചിലും വികൃത സ്വരങ്ങളും പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു സഹാബി പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നു. വന്ന് എന്ത് ചെയ്തു? മസ്ജിദിൻ മിഹ്റാബിൽ വന്നിടുന്നു ഇബ്നു ഔഫ് എന്ന സഹാബിയാ രക്തം പൂരണ്ട ഉമറിനെ കണ്ട് ഉടനെ ഖലീഫ ഓടിയിടുന്നേ. മസ്ജിദിൽ മിഹ്റാബിൽ വന്നിടുന്നു ഇബ്നു ഔഫ് എന്ന സഹാബിയോരാ രക്തം പൂരണ്ട ഉമറിനെ കണ്ട് ഉടനെ ഖലീഫ ഇതേ
സഹാബത്തുകളൊക്കെ നിസ്കാരത്തിലാണ് നിസ്കാരത്തിലാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുറകിൽ നിന്ന് മുമ്പിലേക്ക് വന്ന ഇമാമായി നിസ്കാരം പൂർണ്ണമാക്കി. ലളിതമായ ഒരു രീതിയിലാണ് നിസ്കാരത്തെ അവർ പൂർണ്ണമാക്കിയത്. അങ്ങനെ നെയ് വിളക്കിന്റെ അരണ്ട വിളക്കിൽ ഒന്നും അത്ര സ്പഷ്ടമായി കാണാൻ സാധിക്കുക ഇല്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറിലെ ആ മുരിവിൽ നിന്ന് രക്തം ധാരാധാരമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സഹാബത്തുകൾ ഇത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹാബത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങി പിടിച്ചു സ്വഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. ഉമറിന്റെ കണ്ണുകളിലെ കണ്ണ നിറയുന്നു സഹമകൾ കരയുന്നു ആനേരമോ വായ ചലിക്കുന്നേ ഉമരിന്റെ കണ്ണുകൾ നിറയുന്ന വേദന കൊണ്ടിരുന്നു താങ്ങിപ്പിടിച്ചുകൊണ്ട് സംഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടേക്ക് കൊണ്ടുപോയതിന് ശേഷം അതാ അടിവയറിൽ ഉണ്ടായിരുന്ന ശക്തമായിരുന്ന ആ മുറിവിലേക്ക് കയ്യിനെ ഒറ്റപ്പിടിച്ച് അതാ വേദനയെ കടിച്ചുറക്കുമ്പോഴും ആ ഖലീഫയുടെ അവിടെ നിറഞ്ഞിരുന്ന സഹാബത്തുകൾ അതാ മെല്ലെ കാതൊടുക്കുകയായി. എന്താണ് എന്താണ് ഖലീഫ അവസാനമായി പറഞ്ഞത്? എനിക്ക് എന്റെ നിസ്കാരം പൂർണ്ണമാക്കണം എന്ന് പറഞ്ഞു ആരോ കൊണ്ടുവന്ന വെള്ളത്തിൽ ഉദൂഹു ചെയ്ത് നിസ്കാരം പൂർത്തിയായി. അപ്പോഴോ രക്തം ധാരാധാരമായി ഒഴുകിക്കൊണ്ടേയിരുന്നു ആരോ വെച്ചു നീട്ടിയ ഒരു മുന്തിരിയെ കടിച്ചുവെങ്കിലും അത് അടിവയറ്റിലുണ്ടായിരുന്ന മുറിവിലൂടെ പുറത്തു വന്നു. പിന്നെ ഒരാൾ പാല് പിടിച്ചു നോക്കി, ഇല്ല ഖലീഫയുടെ വയറ്റിലൊന്നും നിൽക്കുന്നില്ല. സ്വഭാവത്തുകൾ ഇത് കണ്ടപ്പോൾ സ്വഭാവത്തുകൾ കരയുകയാണ്. എന്തൊരു അവസ്ഥയാണ് നിങ്ങളുടെ ഖലീഫ തുറക്കുന്നത്, എന്തൊരു അവസ്ഥയാണ് നിങ്ങളുടെ അമീർ മുഹമ്മദിന്റെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഭാവത്തുകളൊക്കെ അത്തരക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിൽ കുറച്ച് ധൈര്യം കാണാൻ സാധിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടെ എന്റെ മകൻ അബ്ദുല്ലാ? അപ്പോൾ അബ്ദുല്ല പറഞ്ഞു, ഉപ്പാ ഞാൻ ഇവിടെയുണ്ട്. ഉപ്പാ മോനെ, ഉപ്പാക്ക് ഒരുപാട് കരങ്ങളുണ്ട്, ആ കരങ്ങളെല്ലാം നീ വീട്ടണം. അബ്ദുല്ലാ കരങ്ങളെല്ലാം എന്റെ അടുത്ത്, മോനെ നീ ആയിഷ ബീബിയുടെ അടുക്കലേക്ക് പോയി എന്റെ സലാം എന്ന് പറയണം.
പക്ഷേ നീ അമീരായി എന്ന് പറയാൻ പാടില്ല. കാരണം എനിക്ക് എന്റെ ജവാബ്ദാരികൾ നിർവഹിക്കാൻ പറ്റാതിരിക്കുന്നു. ഒരു കാലത്ത് എന്റെ മുസ്തഫ നബിയെ കൊല്ലാനെന്ന് പറഞ്ഞു മക്കയിൽ നിന്ന് കുതിരപ്പുറത്ത് വന്നവനാണ് ഉമർ. പക്ഷേ ഇന്ന് എല്ലാരെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പിന്നാലെ നബിയെയാണ്. എന്റെ ജീവനേക്കാളും ഞാൻ അധികമായി സ്നേഹിക്കുന്നത് എന്റെ പിന്നാലെ നബിയെയാണ്, എന്റെ പിന്നാലെ നബിയെയാണ്. ആ പിന്നാലെ നബിയുടെ അടുക്കലും എന്റെ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും എന്റെ ദഫ്ൻ ചെയ്യാൻ എന്നെ കബറിൽ വെക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് നീ പോയി ആയിഷ ബിബിയോട് പോയി ചോദിക്കണം. അങ്ങനെ അബ്ദുള്ള ആയിഷ ബിബിയുടെ അടുക്കലേക്ക് പോവുകയാണ്. കാരണം പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയായിരുന്ന ആയിഷ ബിബിക്ക് കബറെടുക്കാനെന്ന് പറഞ്ഞു പുണ്യ റസൂലിന്റെ സ്ഥലത്ത് കബറിന്റെ അടുക്കൽ ഒരല്പം സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തെ കേൾക്കാനാണ് ഇപ്പൊ അബ്ദുള്ള ആയിഷ ബിബിയുടെ അടുക്കലേക്ക് പോകുന്നത്. ആയിഷ ബിബി അബ്ദുള്ള കൂടെ വരുന്നത് കാണുമ്പോൾ അടുത്തേക്ക് പോയി ചെല്ലുകയാണ്, അടുത്തേക്ക് പോവുകയാണ്, പോയി ചോദിക്കുകയാണ്, അല്ല അബ്ദുള്ള എന്താണ് കണ്ടത്? അബ്ദുള്ള തന്റെ ബാപ്പാന്റെ എല്ലാ ആഗ്രഹങ്ങളെ ആയിഷ ബിബിയോട് വിവരിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബിബി ഈ ആഗ്രഹങ്ങൾ കേട്ടപ്പോൾ സ്വസ്ഥമായി പോവുകയാണ്. എന്ത്, ഞാൻ എനിക്ക് വേണ്ടി കടക്കാൻ വെച്ച സ്ഥലം ഞാൻ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കുന്നു? ഇല്ല, എനിക്ക് സാധ്യമല്ല, എനിക്ക് സാധ്യമേ അല്ല, എനിക്ക് സാധ്യമേ അല്ല. അമീറുൽ മുഅ്മിനീന്റെ അതുപോലെ തന്നെ ഖലീഫയുടെ വാക്കുകൾക്ക് എതിര് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ഖലീഫയുടെ അവസാനത്തെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ആയിഷക്ക് സമ്മതമാണ്, ആയിഷക്ക് സമ്മതമാണ് എന്നറിഞ്ഞപ്പോൾ അബ്ദുള്ള സന്തോഷവാനാണ്. എന്റെ ബാപ്പാന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് പൂർണ്ണമാക്കാൻ സാധിച്ചുവല്ലയോ എന്ന് അത് അബ്ദുള്ള ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ അബ്ദുള്ള അടുക്കലേക്ക് വന്ന് ആയിഷ സമ്മതം പറഞ്ഞ എല്ലാ വിഷയങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എന്റെ ജനാസയെ നിങ്ങൾ ആയിഷ ബിബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി വെച്ച് നിങ്ങൾ പറയുന്നത് ഇത് അമീറുൽ മുഅ്മിനല്ല, ഇത് അമീറുൽ മുഅ്മിനല്ല, ഇത് അമീറുൽ മുഅ്മിനല്ല, ഇത് ഇസ്ലാമിന്റെ ഖലീഫയല്ല, ഇത് ഇസ്ലാമികളുടെ ഖലീഫയല്ല, ഇത് ഉമർ, ഇത് ഉമ്മർ, ഇത് പെരും ഒരു ഉമ്മരാണ്. ഉമ്മരിനെ അവിടെ മരമാടാണ്. നിങ്ങൾക്ക് സമ്മതമുണ്ടോ? നിങ്ങൾക്ക് സമ്മതമുണ്ടോ? ആയിഷ ബിബിക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം, ആയിഷ ബിബിക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം അവിടെ കബറടുക്കിയാൽ മതി. ഇല്ലെങ്കിൽ ജന്നത്തിൽ പറ്റുമെന്ന് പറയുന്ന ആ ശ്മശാന ഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകോ എന്ന് അതാ ഉമർ നിദാഹുവിനെ പറയുകയാണ്. അതിനെ ചോദിച്ചു, അല്ല എന്നെ കുത്തിയതാരാണ്? അപ്പോൾ ഞാൻ കേട്ടില്ലയോ എനിക്ക് ഷഹീദിന്റെ കൂടിയാണില്ലയോ എന്ന് ഖലീഫ സന്തോഷവാനാവുകയാണ്. ശബ്ദമാവുകയാണ്, കണ്ണുകൾ മൂടുകയാണ്. അതേ ഉമർ മറ്റു പിരിഞ്ഞു കണ്ണു നനഞ്ഞു കടലുകളായി പൊഴിയുന്നു ആ നേരം പാവം ഉമരിൽ മരണമായി കൊന്ന ആ കാലം നെഞ്ചുകൾ പൊട്ടി ആളുകളറിഞ്ഞു പാവം
പ്രിയമുള്ളവരെ.